ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾ കറിവേപ്പില ഇടാത്ത ഒരു കറി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എല്ലാവർക്കും തന്നെ എന്തേരെ കറിവേപ്പില കറിക്കാത്തിട്ടായാലും തന്നെ തികയത്തില്ല. അപ്പം ആ ഒരു കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു കുരടിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിരുന്നത്. അപ്പം എന്താണെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, ചാനൽ അതിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിവിടെ ഒരു 2 സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, വലിയ ടംബ്ലറിൽ ഒരു ടംബ്ലർ ഇതും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾ മിക്സിക്കകത്തിട്ട് ആ തൈര് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ കേട്ടോ. അപ്പം ഒട്ട് കട്ടകട്ട പോലെ കിടക്കില്ല തൈര്. അപ്പം മോരിട്ടിപ്പുണ്ടെങ്കിൽ മോരാണെങ്കിലും എടുക്കാം കേട്ടോ, നല്ല പുളിയുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര നാരങ്ങയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നാരങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പുതിയ നാരങ്ങയൊന്നും എടുക്കണമെന്നില്ല, പഴയതായിട്ട് കിടക്കുന്ന അഴുക്ക് നാരങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതി. പിന്നെ നാരങ്ങയും നമ്മുടെ കറിവേപ്പിലേക്ക് നല്ല ഒരു ഫ്രഷ്നെസ് കൊടുക്കാനായിട്ടും പെട്ടെന്ന് പെട്ടെന്ന് അത് തളരിട്ട് വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അറിയത്തില്ലെങ്കിലൊക്കെ ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ആദ്യമേ ഈ ഒരു കറിവേപ്പ് ഞാൻ കൊണ്ടുവച്ചിട്ട് ഒട്ടും വളരുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു കുറേ ടിപ്പുകൾ ഇങ്ങനെ നോക്കി നോക്കി ചെയ്തതിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഈ ഒരു പറയുന്നത്. നാരങ്ങയും അടിപൊളിയാണ്, ഈ ഒരു തൈരും അടിപൊളിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കുരടിച്ചിട്ടുള്ള എന്ത് ചെടിയാണെങ്കിലും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു കറിവേപ്പാണ് ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് അതിൻ്റെ ആ താഴെ നിൽക്കുന്നുണ്ടല്ലേ, അതുപോലെ കുരടിച്ച് ആ ഒരു അത്രയും തന്നെ നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് തന്നെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത്രയും അധികം വലുതായി വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്ന് പുതിയത് പുതിയത് ഇങ്ങനെ മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അധികമായിട്ടും വളർന്നു പോകാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ, ഇങ്ങനെ മുറിച്ച് 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 വിടും. കാരണം നമുക്ക് ഒത്തിരി വളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടേലൊക്കെ മാറ്റാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ചട്ടിക്കകത്തോട്ടേക്ക് നടാനും പറ്റില്ലല്ലോ, മാറ്റേണ്ടി വരില്ലേ. അതുകൊണ്ട് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേനും തന്നെ മുറിച്ച് മുറിച്ച് വിടുക കേട്ടോ. അപ്പം നമുക്ക് നമ്മളുടെ വീട്ടിൽ വരുന്ന ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മളുടെ പച്ചക്കറി അരിയുന്ന വേസ്റ്റുകൾ. കൂടുതലായിട്ട് ഞാനിടുന്നത് മുട്ടയുടെ തോടും അതുപോലെ തന്നെ മുട്ടത്തോട് അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചാണെങ്കിലും ഇട്ടാൽ നല്ലതായിട്ട് ഈ ഒരു കറിവേപ്പ് നല്ല രീതിയിൽ പുതിയ പുതിയ മുളകൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുവേ. അതുപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിയുടെ ഉള്ളിയുടെയും സവോളയുടെ എല്ലാം തൊലികൾ കളയത്തില്ല, എല്ലാം ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ട് കുഴിച്ചിടുക. അല്ലെങ്കിൽ അതിനകത്തോട്ടേക്ക് മണ്ണ് മാറ്റിയിട്ട് അങ്ങ് ഇട്ടാൽ മതി, കുഴിച്ചിടുന്നത് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുഴിച്ചിടുക അല്ലെങ്കിൽ ഇതിന് മുകളിൽ തന്നെ ഇടുക ഒക്കെ ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മണ്ണിനോട് തന്നെ ഇതായി പോയി നല്ല വളവായിക്കോളും. ആ ഒരു പുതിയ പുതിയ ഇലകൾ തളർത്ത് വരാൻ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൊണ്ടിട്ടപ്പോഴത്തേനും കുറച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണത്തേക്ക് ആയിപ്പോയി, എടുത്ത് കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് താഴെ കിടക്കുന്ന ആ ഒരു തൈരുണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട്, അതായത് അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങളൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു കട്ടയായിട്ട് കിടക്കില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും, തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കണം. അതിലുണ്ടാകുന്ന പുഴുക്കടിയും മറ്റുള്ള പ്രാണികളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് കഴിഞ്ഞിട്ട് വെള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ, വെള്ള പുൽച്ചാടി എന്ത് സാധനം ഉണ്ടാവും, ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാധനം എന്താണെങ്കിലും പോയി കിട്ടും. കാരണം എനിക്ക് 100% റിസൾട്ട് ഉണ്ടായിരുന്നു, കാരണം എനിക്കിതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ സാധനം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പുഴുക്കൾ വരുന്നുണ്ടായിരുന്നു. ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനങ്ങളെ ഒന്നും ഇതിൻ്റെ പ്രദേശത്ത് കാണാനില്ല കേട്ടോ. അപ്പം കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു വെള്ളം ഇങ്ങനെ കുറച്ചും കൂടെ ആക്കിയിട്ടൊന്ന് തളിച്ചു കൂടെ കൊടുക്കുക. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു കറിവേപ്പ് നിൽക്കുന്നുണ്ട്, നല്ല പച്ചപ്പോട് കൂടി തളർത്ത് തന്നെയാണ് നിൽക്കുന്നത്. എപ്പോഴും കണ്ടോ ഞാൻ ആ മോൾ ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ വിടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ഒടിച്ചു വിട്ടതോടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മോൾക്കുത്തത് അപ്പം വീണ്ടും നമുക്ക് അതിനകത്തൊന്നും പൊടിച്ചിട്ട് വേറെ ഇങ്ങനെ തണ്ടുകൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പടർന്നു പൊക്കോളും, അധികം പൊങ്ങാതെ തന്നെ പടർന്നു പൊക്കോളും. അപ്പോൾ നമുക്ക് വീടുകളൊക്കെ മാറുമ്പോഴത്തേനും നമുക്ക് ഇത് എവിടേക്കൊക്കെ പോകുന്ന സ്ഥലത്തേക്കും കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഒടിച്ചൊടിച്ചു വിടുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നാരങ്ങയുടെ നീരുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു അരിച്ചെടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് ഉണ്ടാകുന്ന പുഴുക്കടികളൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളപ്പ് ഇങ്ങനെ കുത്തു കുത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല തഴച്ച് വളരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണേലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും.